How are you? ഞങ്ങൾ ഒന്ന് പെർമിറ്റ് എടുക്കാൻ പോവാണ്. പെർമിറ്റ് എന്ന വിസ എൻ്റെ വിസ ഒരു ഒന്നര മാസമായി കിട്ടിയിട്ട് ഇപ്പോൾ ഫാമിലിയുടെ വിസ മോളുടെയും ഭാര്യൻ്റെയും ചെയ്യാൻ പോവാണ്. മോൻ്റെ ഇപ്പോൾ ആയിട്ടില്ല, വീട്ടിലോ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ മോനെ ചെയ്യാൻ പറ്റുള്ളൂ, മോനെ വിസ കിട്ടുള്ളൂ, അപ്പോഴേ നടക്കുള്ളൂ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഹോസ്റ്റലിന്റെ ബാക്കിലുള്ള ആ ഒരു ബിൽഡിംഗ് അങ്ങനെ ഗ്രാൻഡ് ഇംപീരിയൽ ഹോട്ടൽ, ഫൈവ് സ്റ്റാർ ഹോട്ടലാണ്. അതിൻ്റെ അഡ്രസ് എന്താണ്? ഇത് ഈ കാസിനോ റിപ്പോർട്ട് കാസിനോ എന്നാണ്, ഗോൾഡൻ റിപ്പോർട്ട് കാസിനോ ഗ്രാൻഡ് ഇംപീരിയൽ ആണ്. അതിൻ്റെ റിസപ്ഷൻ എന്താണ്? അപ്പോൾ ഇതാണ് വിസ ഓഫീസ്. അപ്പോൾ ഇവിടെ എപ്പോഴും തിരക്കാണ്, പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഫുൾ ട്രാഫിക്കാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്തു, എന്നിട്ടാണ് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയത്. നമ്മൾ സാധാരണ സമയത്ത് നമുക്ക് ഇങ്ങനെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഗേറ്റ് ഉണ്ടല്ലോ, അതിലൂടെ പോവാം. പക്ഷേ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട്, കൊറോണ ടൈം ആയതുകൊണ്ട് അവിടെ ഹാൻഡ് വാഷ് ചെയ്തിട്ട് നമ്മൾ ഈ സ്റ്റെപ്പ് കാണുന്നുണ്ടല്ലോ, ആ സ്റ്റെപ്പ് കയറി അവിടെ ചെക്കിൻ കഴിഞ്ഞിട്ട് വേണം അകത്ത് പ്രവേശിക്കാൻ. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും പാർക്കിംഗ് കിട്ടിയിട്ടില്ല, അപ്പോൾ അകത്ത് പോകാൻ പറ്റില്ല. കാരണം നമ്മളൊന്നും അകത്ത് പാർക്ക് ചെയ്യാൻ പറ്റില്ല, ഈ സൈഡ് തന്നെയാണ് പാർക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അവിടെ സെക്യൂരിറ്റികളൊക്കെ ഉണ്ട്, അവിടെ കാണുന്നുണ്ടല്ലോ ഒരു സെക്യൂരിറ്റി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ മൈൻഡ് ചെയ്യില്ല, അവിടെ സ്ഥലവും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഞങ്ങൾ പാർക്ക് ചെയ്ത് ഞങ്ങൾ അകത്ത് വന്നു. അകത്ത് വന്ന് ഇത് കാണുന്നുണ്ടല്ലോ ഒരുപാട് പേര് വെയിറ്റിംഗ്. ഇവിടെ ഇന്ത്യൻസ് വരും, ഈ ചൈനക്കാർ വരും, എല്ലാവരും വിസയ്ക്ക് വേണ്ടിയിട്ട് ഈ ഓഫീസിൽ തന്നെയാണ് വരിക. അപ്പം ഞങ്ങളൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു, അതിനുശേഷം ഞങ്ങളെ വിളിച്ചു. ഞങ്ങളെന്ന് പറയുമ്പോൾ എന്നെയും മോളെ മാത്രമാണ്, എല്ലാവരെയും അകത്ത് കയറ്റിയില്ല. കാരണം അറിയാലോ, നമ്മുടെ കൊറോണ ഇഷ്യൂ തന്നെയാണ്. ഇപ്പം ഞങ്ങൾ ഉള്ളിൽ പോയി, ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് വിസ കിട്ടി. ഇപ്പം എല്ലാ ഫോർമാലിറ്റിയും കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്ത് വരികയാണ്. അപ്പോൾ ചേട്ടനും മോനും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതേ വിസ കിട്ടി എന്ന് പറഞ്ഞ് ഹാപ്പിയായി. ഇതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോയെന്നറിയില്ല, എന്നാലും ഒരു ധൈര്യത്തിൽ വീഡിയോ എടുക്കുകയാണ്. ഇവിടെ ആരും ഫോണൊന്നും യൂസ് ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ജസ്റ്റ് വെറുതെ സ്പീഡിൽ എല്ലാവിടെയും ഒന്ന് കവർ ചെയ്തു. അപ്പോൾ ചേട്ടൻ പറയണ്ടായിരുന്നു ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും എന്നൊക്കെ. എന്നാലും നമ്മുടെ ഒരു ധൈര്യം അല്ലേ, നമ്മളിങ്ങനെ എടുത്തു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ വെളിയിൽ വന്നു. ഏകദേശം ഒരു സമയം ഒരു മണിയൊക്കെ ആയി. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. എനിക്ക് മോൾക്കും വിസ കിട്ടിയിരിക്കുകയാണ്. അടുത്ത 3 വർഷത്തേക്ക് ഭാര്യ രക്ഷപ്പെട്ടു, പാറു 5 വയസ്സാകുന്നവർ രക്ഷപ്പെട്ടു. പാറുന് എന്തെങ്കിലും പറയാനുണ്ടോ? പാറുന് ലോലിപോപ്പ് വേണം പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലെത്തി. ഈ റെസ്റ്റോറൻറ് ഒരു മലയാളിയുടെയാണ്, കേരള റെസ്റ്റോറൻ്റ് ആണ്. ഈ റെസ്റ്റോറൻ്റ് പേര് സിൽവർ സ്പൂൺ എന്നാണ്, മലയാളി നടത്തുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. അവിടുത്തെ അറ്റ്മോസ്ഫിയർ കണ്ടോ, നല്ല രസമാണ്. നൈറ്റ് ഡിന്നറിനൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. കണ്ടോ അവിടുത്തെ അറേഞ്ച്മെൻ്റൊക്കെ, നല്ല കാം ആയിട്ടുള്ള പ്ലേസ്, നല്ലതാ.
കണ്ടോ, നല്ല ഒരു കാമായിട്ടുള്ളൊരു സ്ഥലം. ഇത് കണ്ടപ്പോൾ ഷൂട്ട് ചെയ്യണം തോന്നി. നല്ല രസം, വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. പക്ഷെ അത് ഞങ്ങൾ പോയ ദിവസം അന്ന് വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ചെറിയൊരു തണുപ്പും ചെറിയൊരു വെയിലും ഒക്കെ ആയിട്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ കുട്ടികൾ കുറച്ചു നേരം അവിടെയൊക്കെ ഇങ്ങനെ കളിച്ചു, അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ വ്ലോഗിലെ വിശേഷം. ഇനിയിപ്പോൾ അടുത്ത വ്ലോഗിൽ കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ. ഒരടി തിക്കിലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഓലമേയുന്ന പോലെ ഓരോ വർഷം കഴിയുമ്പോഴൊന്നും മാറി മാറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ടാൻസാനിയ പോയപ്പോഴാണല്ലേ സ്വാമി ഇന്നത്തെ കണ്ടത്. ഇത്ര അല്ല, ഇതേ ഇതേ സംഭവം തന്നെയാണ്. ആ പുല്ലും മേഞ്ഞ പുല്ലാണിത്.